അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലീനിയർ അറൈസിനെ എങ്ങനെ മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫിഗർ ഒക്കെ കാണിച്ചായിരുന്നു എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ കുറേ എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കുക എല്ലാ എന്ന് പറയുന്ന ഒരു ലീനിയർ അറേ ഉണ്ട് ആ അറയിലെ ഏതെങ്കിലും ഒരു ഒരലമെൻ്റിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഒരു കേത്ത് ആയിട്ട് അസ്യൂം ചെയ്യുവാണ് കെയത്ത് എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഇക്വേഷൻ എന്തായിരുന്നു ലൊക്കേഷൻ ഓഫ് എൽ എ ഓ ഓ ഓഫ് കെ ഈക്വൽ ടു ബേയ്സ് ഓഫ് എൽ എ പ്ലസ് ഡബ്ല്യു ഇൻറ്റു കെ മൈനസ് എൽ ബി ഇവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ഈ റെപ്രസെൻറ്റേഷൻ്റെ ഒരു കറസ്പോണ്ടിങ് എക്സാമ്പിളാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന അറേ ഓട്ടോ എന്ന് അറയാണ് ഓട്ടോ അറേനെയും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈസിയാണ് അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയൻറ്റീൻ തേർട്ടി ടു തൊട്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ വരെയുള്ള ഇയേഴ്സിൽ ഒരു വർക്ക്ഷോപ്പാണ് ഉദ്ദേശിക്കുന്നത് കുറേ ഓട്ടോമൊബൈൽസ് വിറ്റ് പോയിട്ടുണ്ട് അപ്പം ആ ഓട്ടോമൊബൈൽസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു അറയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓട്ടോമൊബൈൽസിൻ്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ടാണ് നമ്മളിതിന് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ അറ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് കണ്ടോ ടു ഹൺഡ്രഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ എക്സാമ്പിളിൽ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു എക്സാമ്പിളിൽ നമ്മുടെ ബേസ് അഡ്രസ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് കണ്ട കാണിച്ചിരിക്കുന്നത് ബേസ് ഓഫ് ഓട്ടോ നമ്മൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ബേസ് ഓഫ് എൽ എന്ന് ആണ് നമ്മൾ ലീനിയർ അറയുടെ ബേയ്സിനെ പറയുന്നത് ഇവിടെ അറയുടെ പേരെന്താണ് ഓട്ടോയാണ് എൽ എല്ലു വരുന്ന നമുക്ക് എന്ത് കൊടുക്കാം ഓട്ടോ എന്ന് കൊടുക്കാം അപ്പം ബേസ് ഓഫ് ഓട്ടോ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇനി ഈ ക്വേഷിനകത്ത് നമുക്ക് തന്ത്രിക്കുന്ന ഒരു ഉണ്ടല്ലോ ഡബ്ല്യു ഡബ്ല്യു എന്തായിരുന്നു നമ്പർ ഓഫ് വേർഡ്സ് പെർ മെമ്മറി സെല്ലാണ് അതായത് ഒരെണ്ണത്തിന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മെമ്മറി സെല് വേണം എന്നുള്ളത് ആണ് ഡബ്ല്യു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ നമുക്ക് തന്നിരിക്കുന്നത് ഡബ്ല്യു ഫോർ ആയിട്ടാണ് തന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കി ടു ഹൺഡ്രഡ് തൊട്ടുള്ള ബേസ് അഡ്രസ് ടു ഹൺഡ്രഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടു ഹൺഡ്രഡ് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ബ്ലോക്സ് കാണിച്ചിട്ട് ഒരറ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക കുറേ ലൊക്കേഷൻസ് കാണിച്ചിട്ട് ഇനി നമ്മുടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്താണ് നയൻറ്റീൻ തേർട്ടി ടു തൊട്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ വരെയുള്ള ഇയേഴ്സിലെ ഡീറ്റെയിൽസാണ് സ്റ്റോർ ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റോർ ചെയ്യാൻ നേരത്തെ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു എത്രയായിരിക്കണം ആയിരിക്കണം ഡബ്ല്യു ഈക്വൽ ടു ഫോർ ആണ് മീനിങ് നമുക്കൊരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ എത്ര വേഡ്സ് വേണം നാല് വേർഡ് അല്ലെങ്കിൽ നാല് സെല്ല് വേണം എന്നാണ് മീനിങ് അപ്പോൾ അറയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് നയൻറ്റീൻ തേർട്ടി ടു തൊട്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ വരെയുള്ള ഇയേഴ്സാണ് അപ്പോൾ അറയുടെ സ്റ്റാർട്ടിങ് എത്രയായിരിക്കും നയൻറ്റീൻ തേർട്ടി ടു ആയിരിക്കും അപ്പോൾ ഒരെണ്ണത്തിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഡബ്ല്യു എത്ര വേണമെന്നാണ് പറഞ്ഞേ നാല് മെമ്മറി സെല്ല് വേണം കാണിച്ചിരിക്കുന്നതാണ്ടോ ടു ഹൺഡ്രഡ് തൊട്ട് ടു നോട്ട് ത്രീ വരെയുള്ള നാല് മെമ്മറി സെല്ല് വേണം നമുക്ക് ഓട്ടോ എന്ന് പറയുന്ന അറയുടെ നയൻറ്റീൻ തേർട്ടി ടു ഇയറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായോ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡബ്ല്യു എത്രയാണോ അത്രയും മെമ്മറി സെല്ല് വേണം നമ്മൾ ഓരോ ഡേറ്റായിരിക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ റെപ്രസെൻറ്റേഷനകത്ത് ഡബ്ല്യു ഈക്വൽ ടു വൺ അല്ലെങ്കിൽ ടൂ ആയിരുന്നു അതിനനുസരിച്ച് ഇൻഡെക്സിന് മാറ്റം വരും ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു ഫോർ ആണ് അപ്പം നയൻറ്റീൻ തേർട്ടി ടൂന്ന് പറയുന്ന ഇയറിലെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നാല് മെമ്മറി സെല്ല് വേണം അതായത് ടു ഹൺഡ്രഡ് ആണ് നമ്മുടെ ബേസ് അഡ്രസ് ടു ഹൺഡ്രഡ് തൊട്ടുള്ള നാല് മെമ്മറി സെല്ല് യൂസ് ചെയ്ത് നമ്മൾ ആദ്യത്തെ ഇയർ റെപ്രസെൻ്റ് ചെയ്തു ഇനി രണ്ടാമത്തെ ഇയർ എത്രയാണ് നയൻറ്റീൻ തേർട്ടി ത്രീ ആയിരിക്കും നയൻറ്റീൻ തേർട്ടി ടു തൊട്ട് നയൻറ്റീൻ എത്ര വരെയാണ് പറഞ്ഞിരിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി ഫോർ വരെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇപ്പം തൊട്ടടുത്ത ഇയർ നയൻറ്റീൻ തേർട്ടി ത്രീയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ എത്ര മെമ്മറി സെല്ല് വേണം നാല് മെമ്മറി സെല്ല് വേണം കാണിച്ചിരിക്കുന്നതാണ്ടോ ഇപ്പോൾ തൊട്ടടുത്ത് ഇരുന്നൂറ്റി നാല് തൊട്ടുള്ള ഇരുന്നൂറ്റി ഏഴ് വരെയുള്ള നാല് മെമ്മറി സെല്ല് വേണം അടുത്ത ഇയർ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇനി അടുത്ത ഇയർ എത്രയാണ് നയൻറ്റീൻ തേർട്ടി ഫോർ ആണ് അതിനും ഇരുന്നൂറ്റി എട്ട് തൊട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള നാല് മെമ്മറി ബ്ലോക്സ് വേണം ഇങ്ങനെ നമുക്ക് എപ്പം വരെ റെപ്രസെൻ്റ് ചെയ്യണം നയൻറ്റീൻ എയ്റ്റി ഫോർ വരെയുള്ള ഇയേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം അപ്പൊ അത്രയാണ് നമുക്ക് ഒറ്റ ഒരു വലിയ അറയെ വിറച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് സ്ഥലം വേണ്ടേ അതുകൊണ്ടാണ് നമ്മൾ ബാക്കി അറേ ക്ലോസ് ചെയ്യാതെ ഓപ്പൺ ആയിട്ട് താഴോട്ട് കാണിച്ചിരിക്കുന്നത് കണ്ടോ മീനിങ് എന്താണ് ഒരു എക്സട്രയും കൂടെ കൊടുത്തു വിട്ടാൽ മതി കുത്തു കുത്തു ഊത്ത് കൊടുത്തു വിട്ടാൽ മതി താഴേക്ക് മീനിങ് എന്താണ് അറേ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി പോകുന്നുണ്ടെന്നാണ് മീനിങ് ഇപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ അത്രയും കാണിച്ചു ഇനി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കിയേ ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് ലൊക്കേഷൻ ഓഫ് ഓട്ടോ ഓഫ് നയൻറ്റീൻ തേർട്ടി ടു നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞില്ലായിരുന്നോ ലൊക്കേഷൻ ഓഫ് എൽ എ ഓഫ് കെ മീനിങ് എന്തായിരുന്നു എൽ എന്ന് പറയുന്ന ലീനിയർ അറയിലെ കേത്ത എലമെൻറ്റിൻ്റെ ആണ് ലൊക്കേഷൻ ഓഫ് എൽ എ ഓഫ് കെ ഇവിടെ നമ്മുടെ അറ എന്താണ് ഓട്ടോയാണ് ലൊക്കേഷൻ ഓരോന്ന് നമുക്ക് എടുത്തറിയാം അപ്പം നയൻറ്റീൻ തേർട്ടി ടു ആണ് നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ അപ്പോൾ ലൊക്കേഷൻ ഓഫ് അറയുടെ പേരെന്താണ് എൽ എയ്ക്ക് പോരെ ഇവിടെ ഓട്ടോയാവും കേക്ക് പകരം എന്തായി നയൻറ്റീൻ തേർട്ടി ടൂ ആയി ലൊക്കേഷൻ ഓഫ് ഓട്ടോ ഓഫ് നയൻറ്റീൻ തേർട്ടി ടു ഏത് ലൊക്കേഷനിലാണ് ടു ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ അടുത്തത് ലൊക്കേഷൻ ഓഫ് ഓട്ടോ ഓഫ് നയൻറ്റീൻ തേർട്ടി ത്രീ എത്രയാണ് ടു നോട്ട് ഫോർ ആണ് ലൊക്കേഷൻ ഓഫ് ഓട്ടോ ഓഫ് നയൻറ്റീൻ തേർട്ടി ഫോർ എത്രയാണ് ടു നോട്ട് എയ്റ്റ് ആണ് ഇങ്ങനെ എക്സെട്രിട്ട് അങ്ങ് പോവാണ് അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് കെ ഈക്വൽ ടു നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആണെങ്കിൽ അതായത് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഇയറിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കും അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചേ ഏത് അറയാണെങ്കിലും അതിൻ്റെ കെ തലമെന്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം ഇവിടെ നമുക്ക് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആണ് കെ ആയിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ആ ഇക്വേഷൻ എടുത്തെഴുതുക എന്തായിരുന്നു ഇക്വേഷൻ ലൊക്കേഷൻ ഓഫ് എൽ എ ഓഫ് കെ ഈക്വൽ ടു ബേസ് ഓഫ് എൽ എ പ്ലസ് ഡബ്ല്യു ഇൻറ്റു കെ മൈനസ് എൽ ബി ആയിരുന്നു നേരെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ലൊക്കേഷൻ ഓഫ് എൽ എ ഓഫ് കെ എന്നുള്ളടത്ത് ലൊക്കേഷൻ ഓഫ് എൽ എക്ക് പകർ ഇവിടുത്തെ അറിയേണ്ട പേരെന്താണ് ഓട്ടോയാണ് കെക്ക് പകർ ഇവിടെ എന്താണ് കെത്തെ ലൊക്കേഷൻ ഏതാ പറഞ്ഞിരിക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ബേസ് ഓഫ് എൽ എ ബേസ് ഓഫ് ഇവിടുത്തെ അറിയണേയും ഓട്ടോ പ്ലസ് ഡബ്ല്യു ഇൻറ്റു കെ മൈനസ് എൽ ബി കെ എത്രയാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആണ് തന്നിരിക്കുന്നത് മൈനസ് ലോവർ ബൗണ്ട് സ്റ്റാർട്ടിങ് അതായത് സ്റ്റാർട്ടിങ് അഡ്രസ് എത്രയാണ് നയൻറ്റീൻ തേർട്ടി ടു അല്ലേ നമ്മുടെ ഇയറ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ബേസ് ഓഫ് ഫോട്ടോ എന്ന് പറയുന്നത് എത്രയാണ് ടു ഹൺഡ്രഡിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടു ഹൺഡ്രഡ് പ്ലസ് ഡബ്ല്യൂ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഫോർ വേർഡ്സ് പെർ മെമ്മറീസെല്ലാണ് ഇൻറ്റു കെ മൈനസ് എൽ ബി കെ എത്രയാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആണ് ലോവർ ബൗണ്ട് എത്രയാണ് നയൻറ്റീൻ തേർട്ടി ടു ആണ് അത് നമ്മൾ അപ്ലൈ ചെയ്ത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയ എത്രയാണ് ത്രീ തേർട്ടി ടു കണ്ടോ കാണിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി പതിനൊന്ന് ഇങ്ങനെ പോയി 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 മുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ലൊക്കേഷനിലാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഇയറിൻ്റെ ബേസ് അഡ്രസ്സ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് അതുകൊണ്ടുള്ള നാല് ലൊക്കേഷനിലായിരിക്കും ആ ഒരു ഇയർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊരു എക്സാമ്പിൾ വേണമെങ്കിലും കൊടുത്ത് ഡബ്ല്യു കെയും എൽ ബി ഒക്കെ കൊടുത്തിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഈ ഇക്വേഷനിൽ നിന്നും കേത്ത ലൊക്കേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു ഡാറ്റാസ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ അറേസ് ഇൻ മെമ്മറി മെമ്മറിയാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്താണെന്നുള്ളത് എഴുതണം ലീനിയർ അറേ എന്താണെന്നുള്ളത് എഴുതുക നെക്സ്റ്റ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതുക പ്രോപ്പറായിട്ട് വരച്ച് കാണിക്കുക ഫിഗറിൻ്റെ മാർക്കുള്ളതാണ് കേട്ടോ പ്രോപ്പറായിട്ട് വരച്ച് കാണിക്കുക നെക്സ്റ്റ് കറസ്പോണ്ടിങ് ഒരു എക്സാമ്പിളും കൂടെ എഴുതുക ഇത്രയും എഴുതിയാലേ മാർക്ക് കിട്ടുകയുള്ളൂ വിത്ത് എക്സാമ്പിൾ ആൻഡ് ഫിഗർ വേണം കേട്ടോ അപ്പം ഇത്രയും കൊണ്ട് നമ്മുടെ റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞു ഒരു ലീനിയർ അറ എന്താണെന്നും അതിനെ മെമ്മറിയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതും നമ്മൾ പഠിച്ചു അപ്പം നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലീനിയാർ അറയുടെ ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ലീനിയർ അറയുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ട്രാവേഴ്സിങ് ഇൻസെർഷൻ ഡിലീഷൻ സെർച്ചിങ് സോട്ടിങ് മേർജിംഗ് ഈ ആറെണ്ണമാണ് ഏതൊരു ലീനിയർ അറയുടെ ഓപ്പറേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണേ ഇതിൽ ഓരോന്നായിട്ടും ചോദിക്കാം അതുപോലെ തന്നെ ലീനിയർ അറേ ഓപ്പറേഷൻസ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ ട്രാവേഴ്സിങ്ങെ മിക്കവാറും ചോദിക്കുന്ന ആണ് ഇപ്പം ലീനിയർ അറയുടെ ഒന്നാമത്തെ ഓപ്പറേഷൻ ആണ് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ തൊട്ട് നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ ഡാസ്ട്രക്ചറിൻ്റെ അൽഗോരിതം ഇനി അങ്ങോട്ട് എല്ലാ ടോപ്പിക്കിനും പ്രോപ്പർ അൽഗോരിതം ഉണ്ട് അപ്പം ട്രാവേഴ്സിംഗ് ലീനിയർ അറ എന്ന് പറയുമ്പോൾ എന്താണ് ട്രാവേഴ്സിംഗ് എന്നുള്ളത് ഓർക്കുക ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന അറ എ ആണെന്ന് വിചാരിക്കുക ക്യാപിറ്റൽ എ എ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റ എലമെന്റ്സ് ആണ് മീനിങ് എന്താണ് എ എന്ന് പറയുന്ന ഒരു അറയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ അറയെ ട്രാവേഴ്സ് ചെയ്യണം ട്രാവേഴ്സ് ചെയ്യണം എന്ന് വെച്ചാൽ എന്തായിരുന്നു തന്നിരിക്കുന്ന അറയിലെ എല്ലാ എലമെന്റ്സിനെയും ഒരു പ്രാവശ്യമെങ്കിലും പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ പറയുന്ന പേരാണ് ട്രാവേഴ്സിങ് അതായത് ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നിരിക്കുന്ന എന്ന് പറയുന്ന അറയിലെ കണ്ടൻസിനെ നമുക്ക് പ്രിൻറ് ചെയ്യണമെന്ന് വിചാരിക്കുക പ്രിന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ എലമെൻസിനെയും നമുക്ക് പ്രിന്റ് ചെയ്യണം അപ്പോൾ അവിടെ ട്രാവേഴ്സിംഗ് ആയില്ലേ എല്ലാ എലമെൻറ്റിനെയും നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ട്രാവേഴ്സിങ് ആണ് അപ്പോൾ എ എന്ന് പറയുന്ന അറയിലെ എല്ലാ നമുക്ക് ഒന്നുകിൽ പ്രിന്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അതിനെ കൗണ്ട് ചെയ്യണം എയിൽ എത്ര എലമെൻ്റ് എന്നുള്ളത് കൗണ്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഫസ്റ്റ് എലമെൻ്റ് തൊട്ട് ലാസ്റ്റ് എലമെൻറ്റ് വരെ കൗണ്ട് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അവിടെ എന്തായി ട്രാവേഴ്സിംഗ് ആയി അപ്പം ഈ കൗണ്ട് ചെയ്യണമെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന അറയെ ട്രാവേഴ്സ് ചെയ്യണം അപ്പം ഈ ട്രാവേഴ്സിംഗിന് തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് വിസിറ്റിംഗ് എന്നും പറയും കേട്ടോ അപ്പം എയിലെ ഓരോ എലമെൻറ്റിനെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതാണ് ചെയ്യുക എക്സാക്ട്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അതിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവണം ഇപ്പം ട്രാവേഴ്സിങ് എന്താന്ന് നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് നമ്മൾ അൽഗോരിതത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത് അപ്പം നമുക്ക് താഴെ തന്നിരിക്കുന്ന അൽഗോരിതം യൂസ് ചെയ്തിട്ട് എല്ലേ എന്ന് പറയുന്ന ഒരു ലീനിയർ അറേ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം നോക്കി രണ്ട് അൽഗോരതം ഉണ്ട് കേട്ടോ ട്രാവേഴ്സിങ്ങിന് അപ്പോൾ ഫസ്റ്റ് അൽഗോരതം നോക്കുക ഈ അൽഗോരതം എല്ലാം പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് എഴുതി തന്നെ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഫസ്റ്റ് നോക്കുക എപ്പോഴും നമുക്ക് ബ്രാക്കറ്റിൽ എന്താണ് ചെയ്തിരിക്കുന്നുള്ള പ്രൊസീജിയർ ആയിരിക്കും ആദ്യം തന്നിട്ടുണ്ടാവുക നോക്കിയപ്പോൾ രണ്ടിനകത്ത് തന്നിരിക്കുന്നത് നമ്മൾ എന്താ ഈ അൽഗോരത്ത് ചെയ്യാൻ പോകുന്നത് ലീനിയർ അറയെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ അത് നമുക്ക് പരാന്തസിനകത്ത് തന്നിട്ടുണ്ട് ട്രാവേഴ്സിങ് എ ലീനിയർ അറേ അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അൽഗോരതത്തിൻ്റെ നമ്മൾ ചെയ്യാൻ പോകുന്ന അൽഗോരിതം എന്താണോ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നോക്കിക്കേ ഹിയർ എൽ എ ഈസ് എ ലീനിയർ അറേ വിത്ത് ലോവർ ബൗണ്ട് എൽ ബി ആൻഡ് അപ്പർ ബൗണ്ട് യു ബി ദിസ് അൽഗോരിതം ട്രാവേഴ്സസ് എൽ എ അപ്ലൈയിങ് ആൻഡ് ഓപ്പറേഷൻ പ്രോസസ് ടു ഈച്ച് എലമെൻറ്റ് ഓഫ് എൽ എ അപ്പം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുക ഒരു ലീനിയർ അറേ തന്നിട്ടുണ്ട് അപ്പോൾ ലീനിയർ അറേ എന്ന് പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ആകെ അറിയാവുന്ന കാര്യം എന്താണ് അറയ്ക്ക് ഒരു സ്റ്റാർട്ടിങ്ങും കാണും എൻഡിങ്ങും കാണും സ്റ്റാർട്ടിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേം എന്താണ് ലോവർ ബൗണ്ട് അല്ലേ എൽ ബി ആണ് എൻഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ യു ബി ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി ഇനി ഈ അർഗോ അൽഗോരത്തിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എല്ലേ എന്ന് പറയുന്ന അറയെ എന്ത് ചെയ്യണം ട്രാവേഴ്സ് ചെയ്യണം അപ്പം ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്ന പേരാണ് പ്രോസസ് അത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം അപ്പം എൽ എ എന്നൊരു അറയുണ്ടെങ്കിൽ അതിനകത്തെ എല്ലാ എലമെന്റ്സിനും ട്രാവേഴ്സ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ എൽ എന്ന് പറയുന്ന അറയിലെ ഓരോ എലമെൻറ്റിനെയും പ്രോസസ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രേം മാത്രമേ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നുള്ളൂ അപ്പം ഇതിനകത്ത് നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി ഒരു അറേ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ മീനിങ് എന്താണ് ഫസ്റ്റ് എലമെന്റ് തൊട്ട് ലാസ്റ്റ് എലമെന്റ് വരെ നമ്മൾ വിസിറ്റ് ചെയ്യണം അപ്പൊ ഫസ്റ്റ് എലമെന്റ് തൊട്ട് ലാസ്റ്റ് എലമെന്റ് വരെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉറപ്പായിട്ടും രണ്ട് ടേംസ് വരും എന്തൊക്കെയാണ് എൽ ബി യു ബി ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഇനി അതുപോലെ തന്നെ ട്രാവേഴ്സിനകത്ത് വരുന്ന അടുത്ത ഓപ്പറേഷൻ എന്താണ് പ്രോസസ് ട്രാവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ മീനിങ് ആ ഓരോ എലമെന്റിനെയും പ്രോസസ് ചെയ്യാന്നാണ് മീനിങ് അത്രയും എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തു ഇനി നമ്മൾ അൽഗോരത്തിലേക്ക് വരുവാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക ഇനീഷ്യലൈസ് കൗണ്ടർ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ അറയുടെ ഫസ്റ്റ് എലമെൻറ്റ് തൊട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ട് ഒരു വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കണം ഒരു കൗണ്ടർ വേരിയബിൾ അതാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനിഷ്യലൈസ് കൗണ്ടർ ഒരു കൗണ്ടർ വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടുത്തെ നമ്മൾ കൗണ്ടർ വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് കെ ആണ് കെ എന്നൊരു കൗണ്ടർ വേരിയബിൾ എടുത്തു ഇനി ഇനിഷ്യലൈസ് ചെയ്യാന്ന് വെച്ചാൽ മീനിങ് എന്താണ് വാല്യൂ അസൈൻ ചെയ്യുക നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്ന എപ്പോഴും അറയുടെ ഏത് എലമെൻറ്റിൽ നിന്നാണ് ഫസ്റ്റ് എലമെൻറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പം അറയുടെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ് സ്റ്റാർട്ടിങ് എലമെൻ്റ് ആണ് അതായത് ലോവർ ബൗണ്ട് ആണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് വെച്ചു സെറ്റ് കെ ഈക്വൽ ടു ലോവർ ബൗണ്ട് മീനിങ് എന്താണ് ലോവർ ബൗണ്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇനി ലോവർ ബൗണ്ട് തൊട്ട് നമുക്ക് എപ്പം വരെ ചെയ്യണം അപ്പർ ബൗണ്ട് വരെ നമുക്കിതിനെ ഈ അറയെ നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് പോകണം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ട് സ്റ്റെപ്പുകളിൽ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ലൂപ്പായിട്ട് പറഞ്ഞു കൊടുക്കാൻ പോവാണ് അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് റിപ്പീറ്റ് സ്റ്റെപ്സ് ത്രീ ആൻഡ് ഫോർ അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്പോൾ തൊട്ടടുത്ത സ്റ്റെപ്പുകളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ റിപ്പീറ്റ് സ്റ്റെപ്സ് ത്രീ ആൻഡ് ഫോർ വൈ എപ്പം വരെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യണം കെ ലെസ് ഓർ ഈക്വൽ ടു യു ബി അല്ലെങ്കിൽ അപ്പർ ബൗണ്ട് ആവുന്നണം വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം അതായത് നമ്മൾ സ്റ്റാർട്ടിങ് വേരിയബിൾ കെ ഈക്വൽ ടു ലോവർ ബൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു ആ ലൂപ്പ് അല്ലെങ്കിൽ കെ നമ്മൾ എപ്പം വരെ ഇൻഫ്ലൈസ് ചെയ്യണം കെയുടെ വാല്യൂ എപ്പം വരെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ലൂപ്പ് പറഞ്ഞു കൊടുക്കുവാണ് കെൻ്റെ കെയുടെ വാല്യൂ എപ്പം ആവുന്നണം വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അപ്പർ ബൗണ്ട് ആവുന്നണം വരെ എങ്കിലല്ലേ അറിയില്ലേ ഫുൾ എലമെല്ലേ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം റിപ്പീറ്റ് റിപ്പീറ്റ് സ്റ്റെപ്സ് താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് ത്രീ ആൻഡ് ഫോർ വൈ കെ ലാൻ ഓർ ഈക്വൽ ടു യു ബി ആവുന്നണം വരെ നമ്മൾ താഴെപ്പറയുന്ന സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണം രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു വെച്ചു ഇനിയാണ് നമ്മൾ നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങുക ഫസ്റ്റ് എലമെന്റിനെ വിസിറ്റ് ചെയ്യാൻ പോവാണ് കണ്ടോ ബ്രാക്കറ്റ് കാണിച്ചിരിക്കുന്ന വിസിറ്റ് എലമെന്റ് ഫസ്റ്റ് എലമെന്റിനെ വിസിറ്റ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് എലമെന്റ് ഏതാണ് ലോവർ ബൗണ്ട് ആയിരിക്കുമല്ലോ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇൻഷലൈസ് ചെയ്ത് വെച്ചിട്ടില്ലേ കെ ഈക്വൽ ടു ലോവർ ബൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു പക്ഷെ നമ്മൾ ട്രാവേഴ്സ് ചെയ്തിട്ടില്ല അപ്പോൾ തേർഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത് ട്രാവേഴ്സ് ചെയ്യണമെങ്കിൽ ഏത് പ്രോ ഏത് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞേ ക്യാപിറ്റൽ ലെറ്ററിൽ പ്രോസസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ എലമെന്റിനെ വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അപ്ലൈ പ്രോസസ് ഏതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ ടു എങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ പ്രോസസ്സിനെ നമ്മുടെ അറയുടെ കേത്ത് എലമെൻറ്റിലേക്ക് അല്ലേ ഏത് എലമെൻ്റ് ആണ് നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ ഇൻഷുലൈസ് ചെയ്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ നമ്മുടെ അറയുടെ പേര് നമുക്കറിയാം എല്ലേ ആണ് നമ്മുടെ അറയുടെ പേര് എൽ എയുടെ കേത്ത് എലമെന്റ് കേത്ത് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ലോവർ ബൗണ്ട് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ അപ്ലൈ പ്രോസസ് ടു എൽ എ ഓഫ് കെ വരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് നമ്മൾ കേത്ത് എലമെൻറ്റിലേക്ക് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുവാണ് ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ആ എലമെൻറ്റിനെ പോയിട്ട് വിസിറ്റ് ചെയ്യണം അപ്പം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ എലമെൻറ്റിലേക്ക് പ്രോസസ്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കതിനെ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടീഷനാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കെ ലാനോർ ഈക്വൽ ടു അപ്പർ ബൗണ്ട് ആവുന്നണം വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇനിയാണ് നമ്മൾ ട്രാവേഴ്സിങ് തേർഡ് സ്റ്റെപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വിസിറ്റ് എലമെന്റ് എലമെന്റിനെ വിസിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആ എലമെൻ്റിലേക്ക് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം അപ്പം അത് ഏതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എൽ എ ഓഫ് കെ നമ്മുടെ അറേ എൽ എ ആണ് എൽ എയുടെ കെത്ത് എലമെൻറ്റിലേക്കാണ് നമ്മൾ പ്രോസസ്സ് അപ്ലൈ ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ എങ്ങനെ വരും കെ എന്തായിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലോവർ ബൗണ്ട് അല്ലേ അപ്പോൾ എങ്ങനെ വരും അപ്ലൈ പ്രോസസ് ടു എൽ എ ഓ ഓ ഓഫ് ലോവർ ബൗണ്ട് ഫസ്റ്റ് വേരിയബിളിനെയാണ് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യുക അപ്പോൾ തേർഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ എന്തായി നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ വേരിയബിളിനെ അല്ലെങ്കിൽ ഒന്നാമത്തെ എലമെൻറ്റിനെ നമ്മൾ വിസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്തു ഇനി അത് എപ്പം വരെ നമ്മൾ ചെയ്യണം കെ ലസ് ആനോർ ഈക്വൽ ടു അപ്പർ ബൗണ്ട് ആവുന്നണം വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ മാത്രമല്ലേ വിസിറ്റ് ചെയ്തുള്ളൂ അപ്പോൾ ഇനി അടുത്ത എലമെൻറ്റിലേക്ക് നമുക്ക് പോകണ്ടേ രണ്ടാമത്തെ എലമെൻറ്റിലേക്ക് അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം നമ്മുടെ കൗണ്ടർ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യണം കണ്ടോ കാണിച്ചിരിക്കുന്നത് ഇൻക്രീസ് കൗണ്ടർ എന്നിട്ട് എന്താക്കി സെറ്റ് കെ ഈക്വൽ ടു കെ പ്ലസ് വണ്ണാക്കി അപ്പോൾ എന്തായി ഇപ്പം കെയുടെ വാല്യൂ ലോവർ ബൗണ്ട് ആയിരുന്നു ആ ലോവർ ബൗണ്ട് പ്ലസ് വൺ അതായത് തൊട്ടടുത്ത ലൊക്കേഷനായി ഇപ്പം കെ എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ലൂപ്പിലേക്ക് തിരിച്ചു വരുവാണ് ലൂപ്പിൽ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഇപ്പം കിട്ടിയ കെയുടെ വാല്യൂ അപ്പർ ബൗണ്ട് ആണോ അപ്പർ ബൗണ്ട് എന്ന് വെച്ചാൽ മീനിങ് എന്താ ലാസ്റ്റ് എലമെൻറ്റെന്നാണ് മീനിങ് ഇപ്പം നമ്മൾ രണ്ടാമത്തെ എലമെൻറ്റ് വരെ ആയിട്ടുള്ളൂ ഇപ്പം രണ്ടാമത്തെ എലമെൻറ്റ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു അപ്പർ ബൗണ്ട് ആണ് കണ്ടീഷൻ ട്രൂ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും തേർഡ് സ്റ്റെപ്പിൽ വരും എന്ത് ചെയ്യണം വിസിറ്റ് ചെയ്യണം അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ എൽ ഐ ഓഫ് കെ യിലേക്ക് അപ്ലൈ ചെയ്തു ഇപ്പം കെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത വാല്യൂ അല്ലേ ഉള്ളത് ഇപ്പോൾ കെ യിലേക്ക് അപ്ലൈ ചെയ്തു അതിനെ വിസിറ്റ് ചെയ്തു വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ എന്ത് ചെയ്യും കെയ്ഡ് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു അപ്പോൾ തൊട്ടടുത്ത എലമെൻറ്റായി വീണ്ടും നമ്മൾ മേളിൽ പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യും കെ എൽ എസ്താൻ ഓർ ഈക്വൽ ടു യു ബി ആണോ എന്ന് നോക്കും ആണെങ്കിൽ നമ്മൾ പ്രോസസ്സ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യും വീണ്ടും കെയ്ഡ് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും ഇങ്ങനെ ചെയ്ത് 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 നമ്മൾ ഫൈനലി കെ എൽ എസ് താൻ ഓർ ഈക്വൽ ടു അപ്പർ ബൗണ്ട് എപ്പോഴാണോ അപ്പർ ബൗണ്ട് എലമെൻറ്റ് വരുന്നത് അവിടം വരെ നമ്മളിത് വിസിറ്റ് ചെയ്യും അങ്ങനെ ഫുൾ എലമെൻറ്റും വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അൽഗോത്വത്തിൽ നിന്നും എക്സിറ്റായി ഇത്രയുമാണ് നമ്മുടെ ട്രാവേഴ്സിങ് അപ്പോൾ ഈ ഒരു അൽഗോരിതം നമ്മുടെ ഫസ്റ്റ് അൽഗോരതത്തിന് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിലും കൂടെ റെപ്രസെൻ്റ് ചെയ്യാം ഓൾട്ടർനേറ്റീവായിട്ട് അപ്പം നമ്മുടെ ഈ ഒരു അൽഗോരത്തിന് നമ്മൾ റിപ്പീറ്റ് വൈൽ ലൂപ്പാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ റിപ്പീറ്റ് വയൽ ആ ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം റിപ്പീറ്റ് വൈലിന് പകരം റിപ്പീറ്റ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ അറയെ ട്രാവേഴ്സ് ചെയ്യാം അതാണ് നമുക്ക് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ട്രാവേഴ്സിംഗ് ലീനിയർ അറേ നമ്മുടെ പ്രോസസിങ് കൊടുത്തു ഇനി എന്താ ചെയ്യേണ്ടത് എൽ എന്ന് പറയുന്ന ലീനിയർ അറേ നമുക്ക് ലോവർ ബൗണ്ട് എൽ ബി അപ്പർ ബൗണ്ട് യു ബിയുമായിട്ടുള്ള എൽ എന്ന് പറയുന്ന ലീനിയർ അറയെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവിടെ നോക്കി രണ്ടേ രണ്ട് സ്റ്റെപ്പേ വരുന്നുള്ളൂ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ലൂപ്പ് പറഞ്ഞു കൊടുക്കുക ഫോർ ലൂപ്പ് അല്ലേ അപ്പം റിപ്പീറ്റ് ഫോർ എപ്പത്തൊട്ട് എപ്പം വരെ കെ ഈക്വൽ ടു എപ്പത്തൊട്ടാണ് കെയുടെ വാല്യൂ നമ്മൾ ലോവർ ബൗണ്ട് തൊട്ട് അപ്പർ ബൗണ്ട് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഇനി നെക്സ്റ്റ് എന്താണ് ഓരോ പ്രാവശ്യവും കെയിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം പ്രോസസ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം അപ്ലൈ പ്രോസസ് ടു എൽ എ ഓ ഓ ഓഫ് കെ ലൂപ്പ് ക്ലോസ് ചെയ്യുക എക്സിറ്റ് ചെയ്യുക കണ്ടോ രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു അൽഗോരതം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കിയേ റിപ്പീറ്റ് ഫോർ കെ ഈക്വൽ ടു എൽ ബി ടു യു വി ആണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കെ ഈക്വൽ ടു എൽ ബി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു അതിലേക്ക് പ്രോസസ്സ് അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്യുന്നു ട്രാവേഴ്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കേഡ് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്യുന്നു ട്രാവേഴ്സ് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ചെയ്ത് 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 എപ്പോഴാണോ അപ്പർ ബൗണ്ട് ആവുന്നത് അപ്പം നമ്മൾ അൽഗോരതത്തിൽ നിന്നും എക്സിറ്റ് ആവുന്നു അപ്പോൾ ഇത്രയുമാണ് അൽഗോരതം വരിക അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് താഴെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കണ്ട ഞാൻ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ വേറെ തരാം അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുക